ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിശാലും പാർവതിയും കൂടി വഴക്കുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് പല്ലവി അമ്മയെയും മുത്തശ്ശനെയും കൂട്ടി വിശാലിന്റെ അരികിലേക്ക് വരുന്നു. എന്നാൽ അവിടെ അവർ കണ്ട കാഴ്ച വേറെയാണ്. സ്നേഹത്തോടെ വിശാൽ പാർവതിയുടെ മടിയിൽ കിടക്കുന്നു. അവർ പ്രണയത്തോടെ സംസാരിക്കുകയാണ്. അത് കേട്ട് അമ്മ നാണത്തോടെ പല്ലവിയോട് പറയുന്നു, ഷേ, ഇതാണോടി നീ കണ്ട അഭിനയം? അതമ്മേ, അവര് വഴക്കിടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു, മിണ്ടരുത്, കൂടെ പിറപ്പ് നന്നായതിലുള്ള കണ്ണുകടിയാ നിനക്ക്. എന്നാൽ ആ സമയം വിശാൽ പാർവതിയോട് സംസാരിച്ച് ഇരിക്കുന്നതിനിടയ്ക്ക് ഒന്ന് പോടി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ പാർവതി അമ്മയെ കാണുന്നു. എന്താ അമ്മേ എന്ന് പറഞ്ഞ് വിശാലിനെ എണ്ണിക്കാൻ പറയുന്നു. അങ്ങനെ വിശാൽ പാർവതിയുടെ മടിയിൽ നിന്നും എണ്ണിക്കുന്നു. അമ്മ അരികിലേക്ക് വന്ന് ഒന്നുമില്ല മോളെ, വിശാലിനെ കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വന്നതാണ്. അത് കേട്ട് പാർവതി പറയുന്നു, ഞാൻ ചോദിച്ചതമ്മേ ഒന്നും വേണ്ട എന്ന്. ഊണിന് എന്തൊക്കെയാ അമ്മയെന്നും ചോദിക്കുന്നു. നിനക്കിഷ്ടമുള്ളതൊക്കെ നിന്റെ ഇഷ്ടം തന്നെ ആയിരിക്കുമല്ലോ വിശാൽ മോനും, എന്നാ ഞാനങ്ങോട്ട് എന്ന് പറഞ്ഞ് അമ്മ പോകുന്നു. കൂടെ പല്ലവിയെ മുത്തശ്ശനെയും കൊണ്ടുപോകുന്നു. പല്ലവിയെ മാറ്റി നിർത്തിയിട്ട് അമ്മ പല്ലവിയെ വഴക്ക് പറയുകയാണ്. നാണക്കേടായിപ്പോയി, അവർക്ക് വല്ലതും തോന്നിക്കാണോ എന്തോ. മുത്തശ്ശനും വഴക്ക് പറയുന്നു, അവർ തമ്മിൽ രസത്തിലല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? കരയുന്ന പാറുകുട്ടിയാ ഈ കണ്ട കാലം മുഴുവനും കണ്ടത്. ഇപ്പോഴാ കുട്ടിയുടെ മുഖത്തൊരു സന്തോഷം കണ്ടത്. കണ്ണുവെച്ച് അതില്ലാണ്ടാക്കരുത്. എനിക്ക് നിന്നെ കാണണ്ട അസത്ത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പോകുന്നു. മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് അമ്മയും പോകുന്നു. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പാർവതി വിശാലിനോട് ഞാനൊരു നന്ദി പറഞ്ഞോട്ടെ, അപ്പോഴും എന്നോട് വഴക്കിടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടേക്ക് മണിക്കൂട്ടൻ വരുന്നു. എന്നോടാ പാറു നീ നന്ദി പറയേണ്ടുള്ളത്? പാറുവിൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൂട്ടി പല്ലവി വരുന്നുണ്ടെന്ന് ഞാനല്ലേ നിന്നോട് പറഞ്ഞത്. അത് കേട്ട് പാറു പറയുന്നു, നിന്നോട് നന്ദിയുണ്ട് മണി, കുറേ നന്ദിയുണ്ട്. ശേഷം രാധിക തുണി തയ്ച്ചുകൊണ്ടിരിക്കുന്നു. ഗാർഗി അവിടേക്ക് വരുന്നുണ്ട്. അതെ, അങ്കിളിന് വേണ്ടി പെണ്ണ് ആലോചിക്കുന്നുണ്ട് അവര്. എല്ലാം 21-ഉം 22-ഉം വയസ്സുള്ള പെൺകുട്ടികളാണ്. അങ്കിളിന് അത്രയും ചെറിയ പെൺകുട്ടികൾ ശരിയാവില്ലല്ലോ. അങ്കിള് പറഞ്ഞത് കള്ളം തന്നെയാ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ രാധിക സംശയത്തോടെ ചോദിക്കുന്നു, ഇനി വിപിന് വേണ്ടിയാണോ? എന്നാൽ വിപിന് വേണ്ടിയാണെങ്കിൽ എന്നോട് മറച്ചു വെക്കുന്നത് എന്തിനാ? ഞാനവൻ്റെ ചേട്ടത്തിയമ്മയല്ലേ, ഞാനും കൂടി ചേർന്നല്ലേ അവൻ്റെ പെണ്ണിനെ കണ്ടുപിടിക്കേണ്ടത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, ശരിയാണല്ലോ, അപ്പോൾ പിന്നെ ആ പെണ്ണ് ആരായിരിക്കും, ആർക്കു വേണ്ടിയായിരിക്കും ആലോചിക്കുന്നത്? അത് കേട്ട് ഗാർഗി പറയുന്നു, എത്ര ചിരിച്ച് കാണിച്ചാലും അമ്മയെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ചെറിയമ്മ പറഞ്ഞിട്ടില്ലേ, അത് തന്നെയാ എൻ്റെ മനസ്സിൽ. എൻ്റെ കെട്ടിയവന് വേണ്ടിയല്ല, കാരണം എന്നെ കഴിഞ്ഞിട്ട് വേറൊന്നിനെ ആലോചിച്ചാൽ ഗാർഗി മുട്ടുകാലിൽ കയറ്റുമെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. എല്ലാം സഹിക്കുന്ന ഒരു മരുമകളല്ലേ ഈ വീട്ടിലുള്ളൂ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, അപ്പോൾ വിശാലിനെ കൊണ്ട് വേറെ പെണ്ണെ കെട്ടിക്കാനുള്ള പരിപാടിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിന് ചാൻസ് ഇല്ലേ? ചിലപ്പോൾ എനിക്ക് വെറുതെ തോന്നിയാവാം, പക്ഷേ രോഗിക്ക് ഭേദമായാൽ ഡോക്ടറല്ലേ പറയുന്നത് ഇനി ഇവിടെ കിടത്തണ്ട, കൊണ്ട് പോയിക്കോ എന്ന്. പാർവതിയെ ഡിസ്ചാർജ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണെന്ന് അമ്മയല്ലേ പറഞ്ഞത്? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കാതെ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു. എന്തോ ഒരു തട്ടിപ്പ് മണക്കുന്നില്ലേ ചെറിയമ്മേ? അപ്പോൾ ചെറിയമ്മ പറയുന്നു, എന്താ സംശയം, ഞാനത് പറയുകയും ചെയ്തതാണ്. പക്ഷേ പ്രഭാവതിയെ എല്ലാവർക്കും പരിപൂർണ വിശ്വാസമാണ്, അതോടെ ഞാൻ നിർത്തി. എല്ലാവർക്കും എന്ന് പറയണ്ട, ചെറിയമ്മയെ പോലെ അച്ഛനും സംശയമുണ്ട് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, എന്തോ കള്ളക്കളിയുണ്ട് മോളെ, അതെന്താണെന്നറിയാതെ അമ്മയോടും ഗോപിയേട്ടനോടും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, നമുക്കിത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. തുടർന്ന് ഗാർഗി അവിടെ നിന്ന് പോയപ്പോൾ സംശയത്തോടെ ഇരിക്കുകയാണ് രാധിക. അവിടേക്ക് ഒരു പയ്യൻ വരുന്നുണ്ട്. രാധിക കുറച്ച് ദിവസം മുമ്പേ വിളിച്ചതായിരുന്നു, താഴത്തെ ബാത്റൂമിൻ്റെ ഹീറ്ററിന് എന്തോ കംപ്ലൈൻറ്റ്, അത് ശരിയാക്കാൻ വന്നതാണ് അയാൾ. അപ്പോഴാണ് ഗാർഗിക്ക് ഒരു ബുദ്ധി ഓർമ്മ വന്നത്. ചെറിയമ്മേ, നമുക്ക് ഹീറ്ററിൻ്റെ കാര്യം പിന്നെ നോക്കാം, അതിനു മുമ്പ് ഇയാൾക്കൊരു പണി കൊടുക്കാം. അത് കേട്ട് ആ പയ്യൻ പറയുന്നു, അയ്യോ ചേച്ചി, ഇന്നിപ്പോൾ സമയമില്ല, ഒരു മണിക്കൂറിനുള്ളിൽ പണി സൈറ്റിൽ തിരിച്ചെത്തിക്കോളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ആ, ഇതിനൊരു 5 മിനിറ്റ് മതിയെന്നേ, ഇയാൾ വാ. ചെറിയമ്മ വന്നേ എന്ന് പറഞ്ഞ് ഗാർഗി അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. ആ സമയം പെൺകുട്ടികളുടെ ഫോട്ടോ ലാപ്ടോപ്പിൽ നോക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും കൂടി. പെട്ടെന്ന് പ്രഭാവതിയെ നോക്കിയിട്ട് വന്നിട്ട് ഗാർഗി ആ പയ്യനോട് പറയുന്നു, ആ ഫോണിങ് തന്നെ, എന്നിട്ട് നിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു തരുന്നതുപോലെ അവരോട് പറയണം. എന്നിട്ട് ആ പയ്യൻ്റെ ഫോൺ എടുത്ത് ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് ഗാർഗി. പ്രതാപൻ സാറല്ലേ എന്ന് ചോദിക്കണം. ആരാണെന്ന് ചോദിക്കുമ്പോൾ മാട്രിമോണിയിൽ നിന്ന് ആണെന്ന് പറയണം എന്നും ഗാർഗി പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ആ പയ്യൻ പ്രതാപൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, പ്രതാപൻ സാറല്ലേ, മാട്രിമോണിയിൽ നിന്നാണ്. അത് കേട്ടപ്പോൾ പ്രഭാവതി പറഞ്ഞു കൊടുക്കുന്നു, എടാ, കയ്യിൽ കിട്ടുന്ന ഫോട്ടോസ് എല്ലാം ഇങ്ങോട്ട് അയക്കാതെ നല്ലത് നോക്കി മാത്രം അയച്ചാൽ മതിയെന്ന് നീ ഒന്ന് പറ. പ്രതാപൻ പറയുന്നു, നേരത്തെ അയച്ച ഫോട്ടോസ് ഒന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല. കുട്ടി നല്ലതാണെങ്കിൽ ക്വാളിഫിക്കേഷൻ കുറവായിരിക്കും, എങ്കിൽ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും. ഇതൊന്നും പോരാ, എല്ലാം ഒത്തുവരണം.
അത് കേട്ട് പതിയെ ഗാർഗി ആ പയ്യന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു, പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കെ. അതുപോലെ ആ പയ്യൻ പറയുന്നുണ്ട്, പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാമോ എന്ന്. എടോ അതൊക്കെ നേരത്തെ തന്നതല്ലേ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പിന്നെയും പറഞ്ഞു കൊടുക്കുന്നു, കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് അടിച്ചു പോയി എന്ന് പറയാൻ, അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറയാനും ഗാർഗി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പ്രതാപൻ പയ്യന്റെ പേര് വിശാൽ ഗോപിനാഥ് എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ വാങ്ങിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ് ഗാർഗി. കാര്യം മനസ്സിലായിരിക്കുന്നു രാധികയ്ക്കും ഗാർഗിക്കും. തുടർന്ന് കംപ്ലൈൻറ് ശരിയാക്കാൻ വേണ്ടി രാധിക ആ പയ്യനെയും കൊണ്ടുപോയി. പയ്യനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് രാധികയും ഗാർഗിയും കൂടി സംസാരിക്കുന്നു. ഗാർഗി രാധികയോട് പറയുന്നു, ചെറിയമ്മേ നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുക. വിശാൽ ബ്രോയ്ക്കാണ് പെണ്ണ് നോക്കുന്നത്. പാർവതി പാവം ഭർത്താവ് സ്നേഹിച്ചു തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് അവള്. അമ്മ ഓർണമെന്റ്സ് ഇട്ടുകൊടുത്തപ്പോൾ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇത് വല്ലാത്ത കൊലച്ചതിയായിപ്പോയെന്ന് രാധികയും പറയുന്നു. നമ്മൾ എന്താ ചെയ്യുക ചെറിയമ്മേ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ, ഇങ്ങനെ ഒരു അപകടം വരാൻ പോകുന്നത് ആ കുട്ടിയെ അറിയുന്നില്ല. തുടർന്ന് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുകയാണ്. പ്രതാപൻ പറയുന്നു, നമ്മൾ ഇവിടെ വിശാലിനെ പെണ്ണ് നോക്കുന്നു. വിശാലാണെങ്കിൽ അവൻ്റെ ഭാര്യയുമായിട്ട് പുതുമോടി ആഘോഷിക്കുന്നു. ഒടുവിൽ അവളെയും കൊണ്ട് അവൻ തിരിച്ചു വരികയും ചെയ്യും. നമ്മളിവിടെ വടി വിഴുങ്ങിയതുപോലെ നിൽക്കുകയും ചെയ്യും. പ്രഭാവതി പറയുന്നു, വിശാൽ അവൻ്റെ ഭാര്യമൊത്ത് പുതുമോടി ആഘോഷിക്കുവാണോ? എന്തർത്ഥത്തിലാണ് നീ അത് പറഞ്ഞത്? എൻ്റെ ചേച്ചി നല്ല പ്രായത്തിലുള്ളൊരു പെണ്ണ്, വിശാലാണെങ്കിൽ ചോരത്തിളപ്പുള്ള ഒരു പയ്യനും. 24 മണിക്കൂറും അവരൊരുമിച്ചാണ്. ഇടയ്ക്കൊന്ന് കൈവിട്ട് പോയാൽ കഥ തീർന്നു എന്നൊക്കെ പ്രതാപൻ പറയുന്നു. വിശാലിനെ എനിക്കറിയാം, നല്ല ആത്മനിയന്ത്രണമുള്ളവനാണ് അവൻ. അവരുടെ സംസാരം കേട്ട് വിനയൻ അവിടേക്ക് വരുന്നു. ഇത് അവളുടെ ലോകമാണ്. ഇവിടെ കണ്ട അടക്ക ഒതുക്കുമൊന്നും അവൾക്ക് അവിടെ കാണില്ല. സ്വന്തം വീടല്ലേ? അത് കേട്ട് വിനയൻ പറയുന്നു, അത് അങ്കിള് പറഞ്ഞത് ശരിയാണ്. വിശാൽ ഇപ്പോൾ പാർവതിയുടെ കസ്റ്റഡിയിലാണെന്ന് തന്നെ പറയാം. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ ഇവിടെ തന്നെ അവൾക്ക് ആളുകളുണ്ടല്ലോ. അവർ ഇവിടെ നിന്ന് തിരക്കഥ പറഞ്ഞു കൊടുക്കും, അവൾ അവിടെ അഭിനയിക്കും. ഒടുവിൽ നമ്മളിവിടെ കതിർമണ്ഡവും ഒരുക്കി വിശാൽ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമ്പോൾ എനിക്കിവിളെ കെട്ടാൻ മനസ്സിലായി എന്ന് പറഞ്ഞ് വിശാലിൻ്റെ ഒരു എൻട്രിയുണ്ട്. കൊല്ലും ഞാൻ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടിനെയും ഞാൻ കൊന്നുകളയും എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, എങ്കിൽ എന്നിട്ട് ശിഷ്ടകാലം ജയിലിൽ പോയി കിടക്കുമോ? അതിനുവേണ്ടിയാണല്ലോ ഇത്രയും നാലം പണിപ്പെട്ടത്. എൻ്റെ ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, സുഖമായിട്ട് ജീവിക്കാൻ എന്ത് ചെയ്യണോ നോക്ക്, വഴി ഞാൻ തന്നെ പറഞ്ഞു തരാം. സുഖമായി ജീവിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പണം വേണം. പണം വേണം എന്ത് ചെയ്യണം? അളിയൻ എഴുതി വെച്ച പ്രമാണത്തിൽ ആ പണം നമുക്ക് കിട്ടണമെങ്കിൽ വിശാൽ വേറെ പെണ്ണ് കെട്ടണം. വിശാലിനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കണമെങ്കിൽ പാർവതിയെ കൊണ്ട് അവനെ പറിച്ചു മാറ്റണം. അങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നു. അല്ല, ഇവിടെ നിന്ന് പോയതിനു ശേഷം ചേച്ചി അവനെ വിളിച്ചിട്ടില്ലല്ലോ. അവൻ ചേച്ചിയും വിളിച്ചിട്ടില്ല. സുഖവിവരം ചോദിക്കാൻ വേണ്ടി ചേച്ചി എപ്പോഴെങ്കിലും അവനെ ഒന്ന് വിളിക്കണം. തുടർന്ന് പാർവതി ജയ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നു. ദേവിയോട് പാർവതി വിഷമത്തോടെ പറയുന്നു, ദേവി ജയ പറഞ്ഞതെൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്, അവളത് എങ്ങനെ അറിഞ്ഞു എന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആപത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും നടുവിലാണെന്നാണ് അവൾ പറഞ്ഞത്. അത് സത്യമാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ ഇനി ദേവിയേ ഉള്ളൂ. കൈവിടല്ലേ ഉദയനൂരമ്മേ എന്ന് പറഞ്ഞ് പാർവതി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിളക്കിലെ തിരിയൊന്ന് തെളിയിച്ചു കൊടുത്തപ്പോഴേക്കും കൈ പൊള്ളി. പെട്ടെന്ന് ജയ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കുകയാണ് പാർവതി. അമ്മ പാർവതിയുടെ അരികിലേക്ക് പാലുമായി വരുന്നു. വിശാലിനത് കൊടുക്കാനും അമ്മ കിടക്കാൻ പോകുവാണെന്നും പറയുന്നു. ആ പാലുമായി പാർവതി വിശാലിൻ്റെ അരികിലേക്ക് പോകുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ അഭിനയിക്കില്ലല്ലോ. അവളുടെ സ്നേഹം സത്യമാണോ അതോ കള്ളമാണോ എന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. മുത്തശ്ശനും എന്നെ അസത്ത് എന്നാണ് വിളിച്ചത്. ആ വിളി മുത്തശ്ശനെ കൊണ്ട് ഞാൻ അവളെ വിളിപ്പിക്കും എന്ന് പല്ലവി ഓർക്കുന്നു. ആ സമയം വളരെ ബുദ്ധിമുട്ടി അവിടുത്തെ ബെഡിൽ കിടക്കുകയാണ് വിശാൽ. പാലുമായി പാർവതി അവിടേക്ക് വരുന്നു. പാൽ അവിടെ വെച്ചതിന് ശേഷം പാർവതി വിശാലിനോട് പറയുന്നു, തണുത്ത മുറിയിൽ കിടന്ന് ശീലിച്ചിട്ട് ഈ മുറിയിൽ കിടക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലേ? എ സി ഇല്ലാത്ത മുറിയിൽ ഞാൻ കിടക്കും, പക്ഷേ നീ ഉള്ള മുറിയിൽ ഞാൻ കിടക്കില്ല. നിന്റെ മുറിയിൽ നിന്ന് നിന്നെ ഇറക്കി വിടാനും കഴിയില്ലല്ലോ. ഞാൻ ഉമ്മറത്തെങ്ങാനും പോയി കിടന്നോളാം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, മുത്തശ്ശൻ ഉമ്മറത്താണ് കിടക്കുന്നത്, എന്നാലും എനിക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ടാവുമല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അതല്ല വിശാൽ സാർ, ഉമ്മറത്ത് പോയി കിടന്നാൽ നമ്മുടെ കള്ളക്കളി മുത്തശ്ശന് മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ തന്നെ പല്ലവിക്ക് നല്ല സംശയമുണ്ട്. തക്ക സമയത്ത് മണിക്കൂട്ടൻ വന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ നമ്മൾ രക്ഷപ്പെട്ടത്. ആ സമയം അവരുടെ വാതിലിനരികിലേക്ക് പല്ലവി വരുന്നു. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിൽ മുറിയിൽ വെച്ചും തല്ലുകൂടുമായിരിക്കും. അത് മുത്തശ്ശനെയും അമ്മയും വിളിച്ച് കാണിച്ചു കൊടുക്കണം. അസൂയ കാരണം ഞാൻ ഇല്ലാത്തത് പറഞ്ഞതാണ് അത്രേ. പതിയെ പാർവതി വിശാലിനോട് പറയുന്നു, ഇത്രയും നേരം വിശാൽ സാർ എൻ്റെ കൂടെ നിന്നില്ലേ? ഈ ഒരു രാത്രിയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സഹിക്കണം. ഞാൻ ഈ മുറിയിലുണ്ടെന്ന് വിശാൽ സാർ ഓർക്കുകയും വേണ്ട. ഞാൻ ഒരു തരത്തിലും സാറിനെ ശല്യം ചെയ്യില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പാ വിരിച്ച് കിടന്നോളാം. അങ്ങനെ വിശാലും പാർവതിയും അവർ തമ്മിലുള്ള രംഗങ്ങളൊക്കെ ആലോചിക്കുന്നു.
എന്നാൽ അകത്തു നിന്ന് ശബ്ദമൊന്നും കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് പതിയെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു പല്ലവി. മണിക്കൂട്ടൻ ആ സമയത്ത് തന്നെ അവിടേക്ക് വരുന്നു. പല്ലവി എന്ത് ചെയ്യുക എന്ന് മണിക്കുട്ടൻ ചോദിച്ചപ്പോൾ ദേഷ്യത്തിൽ പല്ലവി ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ അവരുടെ ചാരനല്ലേ, ഒന്ന് പോയേ. എന്ത് ചെയ്യുമെന്ന് പറ, മനസ്സിലായി, മുറിയിൽ ഒളിഞ്ഞു നോക്കാനുള്ള പരിപാടിയാണല്ലേ, ചീത്ത ആൾക്കാരാ മറ്റുള്ളവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്നത് എന്ന് പല്ലവി പറയുന്നു. ആ സമയം പാർവതിയുടെ അരികിലൊരു വിളക്കിരിപ്പുണ്ടായിരുന്നു. ആ വിളക്കിൽ നിന്നും തിരി താഴേക്ക് വീഴുന്നു. പാർവതിയുടെ സാരത്തുമ്പ് താഴെ കിടക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ നിൽക്കുകയാണ് പാർവതി. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നത് കാരണം വിശാലിനും അത് കാണാൻ സാധിക്കുന്നില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.